NPRA വിസ ഇ മാനേജ്മെന്റ് സേവനം ആരംഭിക്കുന്നു. ദേശീയ പാസ്പോർട്ട് റെസിഡൻസ് അഫയേഴ്സ് വിസ അപേക്ഷകളുടെ ഇ മാനേജ്മെന്റ് ബഹ്റൈൻ .bh പോർട്ടൽ വഴി ആരംഭിച്ചു. വിദേശികൾക്കൊപ്പം പൌരന്മാർക്കും കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും എല്ലാത്തരം എൻട്രി വിസകളും ലഭിക്കുന്നതാണ് പുതിയ സേവനം. പുതിയ സേവനം ആരംഭിക്കുന്നത് ഡിജിറ്റൽ മേഖലയിൽ തന്നെ ഒരു വഴിത്തിരിവാണ്. വിസയ്ക്ക് അപേക്ഷിക്കാനും രേഖകൾ കൂട്ടിച്ചേർക്കാനും ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ട്രാക്ക് ചെയ്യാനും ഇത് സഹായകമാകുന്നു. സേവന കേന്ദ്രങ്ങളിൽ പോകാതെ തന്നെ അപേക്ഷകന് ഫീസ് അടയ്ക്കാനും വിസ പ്രിന്റ് ചെയ്യാനും സാധ്യമാകും. സർക്കാരിന്റെ ഡിജിറ്റൽ മേഖലയിലെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഉപഭോക്താക്കൾക്ക് മികച്ച സേവനങ്ങൾ നൽകുന്നതിനും ഇത് സഹായകമാകുമെന്ന് NPRA ഉറപ്പു നൽകുന്നു. സാമൂഹിക പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ദക്ഷിണ ഗവർണറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. 2021 സുരക്ഷാ സമിതിയുടെ 11th യോഗത്തിന് ദക്ഷിണ ഗവർണർ ഷെയ്ഖ് ഖലീഫ ബിൻ അലി ബിൻ ഖലീഫ അൽ ഖലീഫ നേതൃത്വം നൽകി. ഡെപ്യൂട്ടി സദേൺ ഗവർണർ ബ്രിഗേഡിയർ ഇസാ തമർ അൽ ദസാരിയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സുരക്ഷാ ഡയറക്ടറേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ പൊതുജനങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ ഷെയ്ഖ് ഖലീഫ ബിൻ അലി ബിൻ ഖലീഫ അൽ ഖലീഫ യോഗത്തിൽ എടുത്തു പറഞ്ഞു. പൌരന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും സാമൂഹിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും എല്ലാ പിന്തുണയും ദക്ഷിണ ഗവർണറേറ്റ് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള സർക്കാരിന്റെ അറിയിപ്പ് പ്രവാസികളിൽ ആശയക്കുഴപ്പവും ആശങ്കയും സൃഷ്ടിച്ചു. ബഹ്റൈനിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന യാത്രക്കാർ ജനിതകമാറ്റം വന്ന വൈറസിന്റെ പരിശോധനയ്ക്ക് വിധേയരാകണമെന്ന കേരള സർക്കാരിന്റെ അറിയിപ്പ് പ്രവാസികളിൽ ആശയക്കുഴപ്പവും ആശങ്കയും സൃഷ്ടിച്ചു. പുതിയ നിർബന്ധിത ക്വാറന്റൈൻ നിർദ്ദേശങ്ങളുടെ ഭാഗമാണിതെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്നലെ അറിയിച്ചത്. അന്താരാഷ്ട്ര യാത്രക്കാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നേരത്തെ പുതുക്കിയിരുന്നു. ഇതനുസരിച്ച് സൌത്ത് ആഫ്രിക്ക, ബ്രസീൽ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് 7 നിർബന്ധിത ക്വാറന്റൈൻ ആവശ്യമാണ്. ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുടെ എയർപോർട്ടിൽ നിന്നുള്ള RT-PCR പരിശോധന നെഗറ്റീവാണെങ്കിൽ കൂടി 14 സ്വയം നിരീക്ഷണം ആവശ്യമാണ്. എന്തെങ്കിലും രോഗലക്ഷണമുള്ളവർ ഉടൻ തന്നെ RT-PCR പരിശോധന നടത്തേണ്ടതുണ്ട്. ആരാധനാലയങ്ങളിൽ കൂടുതൽ ഇളവുകൾ. രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ ഉത്തരവിന്റെ വെളിച്ചത്തിൽ ആരാധനാലയങ്ങളിലെ ആരോഗ്യ കോവിഡ് ചട്ടങ്ങൾ പരിഷ്കരിച്ചു. പള്ളികളിലെ നമസ്കാരത്തിന് 2 ഒരു വരി ഒഴിവാക്കേണ്ടതില്ല. ഓരോരുത്തർക്കും ഇടയിലുള്ള അകലം 2 നിന്നും 1 കുറയ്ക്കും. പള്ളികളിൽ ഖുറാനും അച്ചടിച്ച മറ്റ് ഗ്രന്ഥങ്ങളും പാരായണം ചെയ്യാം. സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം നമസ്കാരപ്പടം ഉപയോഗിക്കാം. പള്ളികളിൽ കയറുന്നതു മുതൽ ഇറങ്ങുന്നതുവരെ മാസ്ക് ധരിച്ചിരിക്കണം. 12 മുകളിലുള്ളവർക്ക് പള്ളികളിൽ പ്രവേശനമുണ്ടായിരിക്കും. പള്ളിയുടെ പുറംഭാഗങ്ങളിൽ ആർക്കും നമസ്കാരം അനുഷ്ഠിക്കാം. പള്ളിയോടനുബന്ധിച്ചുള്ള ഖുറാൻ പഠന കേന്ദ്രങ്ങളും മറ്റും തുറന്നു പ്രവർത്തിപ്പിക്കാവുന്നതാണ്. നിബന്ധനകൾ പാലിച്ച് നമസ്കാരത്തിന് മുൻപും പിൻപും പള്ളികളിൽ കഴിയുകയും ഈ അതികാഫ് പോലുള്ളവ അനുഷ്ഠിക്കുകയും ചെയ്യാം. ആരോഗ്യ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ച് ആരാധനകൾ നിർവഹിക്കാനുള്ള അവസരമാണ് ഇതുവഴി ലഭിച്ചിരിക്കുന്നതെന്ന് സുന്നി വഖഫ് കൌൺസിൽ ചെയർമാൻ ഷെയ്ഖ് റാഷിദ് ബിൻ ഫിത്തീസ് അൽ ഹാജിരി വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ കുതിപ്പ്. ബഹ്റൈനിലെ എല്ലാ ഓഹരി വിപണികളും 13 ഏറ്റവും ഉയർന്ന മൂല്യത്തിൽ. രാജ്യത്തെ മുഖ്യ ഓഹരി സൂചിക കഴിഞ്ഞ മാസം GCC 13 ഏറ്റവും വലിയ മൂല്യത്തിൽ 1705.6 അവസാനിച്ചു. കുവൈത്ത് ആസ്ഥാനമായ കാംകോ ഇൻവെസ്റ്റിന്റെ കണക്കുകൾ പ്രകാരം ബഹ്റൈനിലെ എല്ലാ ഓഹരി സൂചികകളും കഴിഞ്ഞ 6 തുടർച്ചയായി സെപ്റ്റംബറിൽ 3.7% ലാഭത്തിലാണ് ക്ലോസ് ചെയ്തത്. ഈ വർഷത്തെ ഇന്നുവരെയുള്ള കണക്കുകൾ പ്രകാരം സെപ്റ്റംബറിൽ രാജ്യത്തെ ഓഹരി വിപണിയിൽ 14.5% ഉയർച്ചയും ഗൾഫ് മേഖലയിൽ രാജ്യം 4 സൂചിപ്പിക്കുന്നു. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ എഴുത്തിനിരുത്ത് ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നു. ഈ വർഷത്തെ വിജയദശമി ദിവസമായ ഒക്ടോബർ 15 വെള്ളിയാഴ്ച രാവിലെ 6 മുതൽ കുട്ടികളെ എഴുത്തിനിരുത്താനുള്ള സൌകര്യം സമാജത്തിൽ സംഘടിപ്പിക്കും. ബഹ്റൈനിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് പുറമെ രക്ഷിതാക്കൾക്ക് താൽപര്യപ്പെട്ട വ്യക്തികളുടെ സാന്നിധ്യവും എഴുത്തിനിരുത്തിന് പ്രയോജനപ്പെടുത്താനാവുന്നതാണെന്ന് ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ പത്രക്കുറിപ്പിൽ അറിയിച്ചു. കോവിഡ് കാലഘട്ടത്തിന് മുൻപ് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രമുഖ സാഹിത്യ കലാപ്രവർത്തകരാണ് സമാജം എഴുത്തിനിരുത്ത് ചടങ്ങിന് നേതൃത്വം നൽകി വന്നിരുന്നത്. 100 കുട്ടികളാണ് ഈ അവസരങ്ങൾ മുൻകാലങ്ങളിൽ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. രജിസ്ട്രേഷൻ സൌജന്യമായിരിക്കുമെന്ന് സമാജം ഭരണസമിതി അറിയിച്ചു. താൽപര്യമുള്ള രക്ഷിതാക്കൾക്ക് പേര് രജിസ്റ്റർ ചെയ്യാനായി സമാജം സാഹിത്യ വിഭാഗം സെക്രട്ടറി ഫിറോസ് തിരുവത്ര 3336989895, മലയാളം പാഠശാല കൺവീനർ നന്ദകുമാർ എടപ്പാൾ 3987878761 എന്നിവരെ ബന്ധപ്പെടാവുന്നതാണ്. ബഹ്റൈൻ കോവിഡ് അപ്ഡേറ്റ്സ്.
ബഹ്റൈനിൽ 70 പേർക്ക് കൂടി പുതുതായി COVID-19 സ്ഥിരീകരിച്ചു. ഒക്ടോബർ 5-ന് 24 മണിക്കൂറിനിടെ 13,878 പേരിൽ നടത്തിയ പരിശോധനകളിൽ നിന്നാണ് ഇത്രയും പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇവരിൽ 31 പേർ പ്രവാസി തൊഴിലാളികളാണ്. മറ്റ് 29 പേർക്ക് സമ്പർക്കങ്ങളിലൂടെയും 10 പേർക്ക് യാത്രാ സംബന്ധവുമായാണ് രോഗബാധയേറ്റത്. ഇതോടെ നിലവിലെ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 591. ചികിത്സയിലുള്ളവരിൽ 3 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. 0.5% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അതേസമയം 67 പേർ കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തരായവരുടെ എണ്ണം 273,368 ഉയർന്നു. ഇന്നലെ മരണപ്പെട്ട ഒരാളടക്കം രാജ്യത്തെ ആകെ കോവിഡ് മരണസംഖ്യ 1,390. ആകെ 65,20,656 പരിശോധനകളാണ് ഇതുവരെ രാജ്യത്ത് നടത്തിയിട്ടുള്ളത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി പുരോഗമിക്കുന്നതിനൊപ്പം കൂടുതൽ പേരിലേക്ക് പരിശോധനകൾ വ്യാപിപ്പിക്കുന്നതും വാക്സിനേഷനും തുടരുകയാണ്. 11,66,715 പേർ ഇതുവരെ ഓരോ ഡോസും, 11,24,459 പേർ രണ്ട് ഡോസും, 3,32,508 പേർ ബൂസ്റ്റർ ഡോസും വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട്. ബഹ്റൈൻ KMCC പാലക്കാട് ജില്ലാ മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി. KMCC 2021-2023 വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി. ചേർത്തു പിടിക്കാൻ ചേർന്നു നിൽക്കുക എന്ന പ്രമേയത്തിലാണ് ക്യാമ്പയിൻ. പാലക്കാട് ജില്ലാ KMCCയുടെ അംഗത്വ വിതരണ ഉദ്ഘാടനം ബഹ്റൈൻ KMCC സംസ്ഥാന ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ, കിങ് ഹമദ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗത്തിലെ ജീവനക്കാരൻ മണ്ണാർക്കാട് ചങ്ങലേരി സ്വദേശി അൻസാറിന് നൽകി നിർവഹിച്ചു. മനാമ KMCC ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ KMCC ജില്ലാ പ്രസിഡന്റ് ഷറഫുദ്ദീൻ മാരായമംഗലം അധ്യക്ഷത വഹിച്ചു. KP നിസാമുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. MK ഗ്രൂപ്പ് അക്കൌണ്ട്സ് വിഭാഗം മാനേജർ KTA ബഷീർ പട്ടാമ്പി മുഖ്യാതിഥിയായി ചടങ്ങിൽ സംബന്ധിച്ചു. ജില്ലാ KMCC ഭാരവാഹികളായ KP നൌഫൽ, അൻവർ കുമ്പിടി, മാസിൽ പട്ടാമ്പി, നൌഷാദ് പുതുനഗരം, കൂടാതെ യഹ്യ വണ്ടുംതറ, ഷഫീഖ് വല്ലപ്പുഴ, അബ്ദുൾ കരീം പെരിങ്ങോട്ട് കുറിശി തുടങ്ങിയവരും പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി ഫിറോസ് ബാബു പട്ടാമ്പി സ്വാഗതവും ഓർഗനൈസിംഗ് സെക്രട്ടറി VV ഹാരിസ് തൃത്താല നന്ദിയും പറഞ്ഞു.